നമ്മൾ ഏത് കേരളത്തിൽ നിന്നിട്ടാ ചർച്ച ചെയ്യുന്നത്? ഇവിടെ പഴം വാങ്ങുവാൻ പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ പിന്തുടർന്ന് അവനെ ലാത്തികൊണ്ടടിച്ച കേരളത്തിൽ നിന്നിട്ടാ നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ചർച്ച ചെയ്യുന്നത്? ഇവിടെ യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറയുന്ന ഒരു പയ്യനെ ഏത്തമിടിയിച്ച നാടാണ്. എന്റെ അഭിപ്രായത്തിൽ യതീഷ് ചന്ദ്രയുടെ മുന്നിൽ പിണറായി വിജയൻ ചെന്നുപെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഏത്തമിട്ട് ഊപ്പാടഞ്ചും വരത്തില്ലേ? ഇനിയും പിണറായി വിജയന്റെ തന്നെ മരുമകൻ റിയാസ് അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ആത്മാഭിമാനമുണ്ട് എങ്കിൽ മുഖത്തേക്കൊന്ന് കാറ് തുപ്പണമെന്നാ. അപ്പൊ പിണറായി വിജയന്റെ മുഖത്ത് റിയാസ് ആണോ കാറ് തുപ്പുന്നതും പിണറായി വിജയൻ തന്നെയാണോ തുപ്പുന്നതെന്ന് അവരുടെ കുടുംബകാര്യമാണ്, ഞാൻ ഇടപെടുന്നില്ല. മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത് കോവിഡ് പ്രോട്ടോകോൾ ലംഘനം. ഒന്ന്, അരുണാണ് മറുപടി പറയേണ്ടത്. ഒന്ന്, അരുൺ പറയുന്നത് പോലെ ഈ മുഖ്യമന്ത്രിക്ക് കോവിഡ് പോസിറ്റീവ് ആണ് സ്ഥിരീകരിക്കപ്പെട്ടത് 8-ാം തീയതി, അതിനു മുമ്പ് ലക്ഷണം ഉണ്ടായിട്ടില്ല എങ്കിൽ 7 ദിവസം കൊണ്ട് ഈ ടെസ്റ്റ് നടത്തി ആശുപത്രിയിൽ വിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഏത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ബോർഡല്ല കോവിഡ് പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത്, അതിന് ബന്ധപ്പെട്ട WHO തുടങ്ങുന്ന ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അരുണിന്റെ വാദം അംഗീകരിച്ചാൽ അങ്ങനെ പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. ഇനി 2, അരുണിനേക്കാൾ ഞാൻ ക്രെഡിബിളായിട്ട് ഈ വിഷയത്തിൽ എടുക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായ ശ്രീ MP ശശി, കോൺഗ്രസ്സുകാരനല്ലോ, കോൺഗ്രസ് നിയമിച്ച ആളുമല്ലല്ലോ, അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. കാരണം അദ്ദേഹമാണ്, അരുണല്ലല്ലോ, ശശി ഡോക്ടർ ആണല്ലോ പിണറായി വിജയനെ ചികിത്സിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് 4-ാം തീയതിയാണ് പിണറായി വിജയന്റെ സിംറ്റംസ് തുടങ്ങുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം 4-ാം തീയതി സിംറ്റംസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വളരെ ബോധപൂർവമായി തനിക്ക് വോട്ട് ചെയ്യുവാൻ സാധ്യതയില്ല, തന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ധർമ്മടത്തെ ജനങ്ങൾക്ക് ബോധപൂർവമായി കോവിഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കോവിഡ് പ്രോട്ടോകോളുകളുടെയും മനുഷ്യാവകാശങ്ങളുടെയും എല്ലാം ലംഘനം നടത്തിക്കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി നടന്ന്. ഗുരുതരമായ പ്രശ്നം 2. ഇനി 3-ാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന്റെ ഭാര്യ കയറിപ്പോയതിനെ പറ്റി പറയുമ്പോൾ അരുൺ പറയുന്നത് ഇത് ആ ദിവസത്തെ ദൃശ്യം തന്നെയാണ് എന്ന് അങ്ങനെ അതിലേക്കുന്ന. ഇനി ഞാൻ ഇതിന് മറുപടിയായിട്ട് പറയുമ്പോൾ കമല പിണറായി വിജയന്റെ ഭാര്യയാണ് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് തിരിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. എങ്കിലും ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ഭാര്യയാണ് കമല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, പിണറായി വിജയന്റെ ഭാര്യ അവർ കോവിഡ് പോസിറ്റീവ് ആണ്. പിണറായി വിജയൻ കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷം എല്ലാവിധമായിട്ടുള്ള ആരോഗ്യ റെഗുലേഷൻസിനെ ലംഘിച്ചുകൊണ്ട് ആ കോവിഡ് നെഗറ്റീവായ വ്യക്തി സെൽഫ് ഐസൊലേഷനിൽ പോകേണ്ട ആ വ്യക്തിയോടൊപ്പം കോവിഡ് പോസിറ്റീവ് ആയ ആള് ഒരേ കാറിൽ എങ്ങനെ യാത്ര ചെയ്തു? അങ്ങനെയാണ് എങ്കിൽ ആ കാർ ഓടിക്കുന്ന, ഈ ദൃശ്യങ്ങൾ ഇപ്പോഴും ചാനൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ആ കാർ ഓടിക്കുന്ന വളരെ പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഇവർ രണ്ടുപേരും PPE കിറ്റ് പോലും ധരിച്ചിട്ടില്ല. അവരുടെ ആരോഗ്യത്തിന് ഗുരുതരമായ വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിൽ മുഖ്യമന്ത്രി ജസ്റ്റ് നെഗറ്റീവായ മുഖ്യമന്ത്രിയും പോസിറ്റീവായി തന്നെ തുടരുന്ന ഭാര്യയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ്. ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ.